ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റിലീസായ ഒരു നുണപ്രചരണ സിനിമ ഉണ്ടല്ലോ, കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു വ്യാജ വാർത്ത, ഒരു വ്യാജ സിനിമ. ഈ സിനിമ ഇതപ്പോൾ വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തേക്ക് വരുമ്പോൾ അതിന് കാരണം മറ്റൊന്നുമല്ല, അതായത് ഈ സംഘികൾക്ക് പോലും ഇല്ലാത്ത ഒരു ചൂടാണ് ചില ക്രിസംഗി സഭകൾക്ക്, അതായത് ക്രിസ്ത്യൻ സഭകളിലെ ചില സഭകളുണ്ട്, അവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമയുമായിട്ട് പ്രണയമായിരിക്കുന്നത്. എന്നിട്ട് ആ പ്രണയം മൂത്തിട്ട് ഇപ്പോൾ ഈ ഒരു സിനിമ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഈ ഒരു കേരളത്തിനെ അപമാനിക്കുന്ന ഈ ഒരു സിനിമ ഒരുപാട് ചർച്ചുകളിൽ, പള്ളികളിൽ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വാർത്തകളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിൽ പറയുന്നത് ദി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത. എന്നിട്ട് ഈ വാർത്തയിൽ പറയാണ് 10 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ക്രിസ്ത്യൻ സഭകളിൽ ഇപ്പോൾ ഇതിപ്പോ കാണിക്കുന്നത് എന്ന് അത്ഭുതകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്താ പറയുന്നതെന്ന് വെച്ചാല്, ക്രിസ്ത്യൻ പെൺകുട്ടികളെങ്ങനെ മുസ്ലിങ്ങൾ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാത്തതെ, തട്ടിക്കൊണ്ടുപോയിട്ട് ഇസീസ് എന്ന ഭീകരവാദി പ്രവർത്തനത്തിൽ ചേർത്തുകൊണ്ട് അവരെ തല വെട്ടിയെടുത്തിട്ട് അങ്ങനെ കൊന്നിട്ട് അവിടെ തള്ളിയിട്ട് വീണ്ടും വന്നിട്ട് വീണ്ടും കുറെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പൊ കൊണ്ടുപോയിട്ട് കേരളത്തിൽ ക്രിസ്ത്യൻ പെൺകുട്ടികൾ തന്നെ ഇല്ലാതായിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ പറയുന്നത് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയ്ക്ക് കയ്യടി കിട്ടി എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് മറ്റുള്ള രൂപതകളും മറ്റൊരുപാട് ഈ ക്രിസ്ത്യൻ സഭകളും ഇതൊക്കെ ഈ സിനിമയിൽ കാണിക്കാനുള്ള പരിപാടിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രകാലം എന്തുകൊണ്ടാണ് ഈ സിനിമയെ കുറിച്ച് ഇവർ അറിഞ്ഞത് തന്നെ ഇല്ലേ, ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രദർശിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. എന്തായാലും ഈ ഒരു വാർത്തയിൽ പറയുന്നത് ദി കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ താമരശ്ശേരി രൂപതയും വേറൊരു രൂപതയും കൂടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാ KCYM യൂണിറ്റുകളിലും ചിത്രം പ്രദർശിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങിയിട്ടിപ്പോ കുറെ ആയല്ലോ, ഏതാണ്ട് ഒരു വർഷമായി, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സഭകൾ ഇങ്ങനെ ഇത് കാണിക്കും പറഞ്ഞിട്ട് ഇറങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ ലളിതമാണ്. ഇപ്പോൾ ഈ ഭരിക്കുന്ന മോദി സർക്കാർ ചെയ്യുന്ന പരിപാടി മൊത്തം ഹഫ്ത വസൂലിയാണ്, ഗുണ്ടാ പിരിവാണ്. ഗുണ്ടാ പിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, എന്തൊക്കെയാണ് അവരുടെ താല്പര്യം, അതായത് ഈ മോദി സർക്കാരിൻ്റെ താല്പര്യം, അതിന് വഴങ്ങാത്തവരനെ കേന്ദ്ര ഏജൻസികൾ വെച്ച് റെയ്ഡ് നടത്തി ജയിലിലാക്കും. ആ ഒരു ഭയം കൊണ്ടാണ് ഇപ്പൊ സത്യത്തിൽ ഈ രൂപത പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ എന്നും ഇറങ്ങിക്കണ്, അത് എന്ന് വെള്ളം കാണിക്കാമായിരുന്നല്ലോ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് കാണിക്കുന്നത് എന്താന്ന് വെച്ചാല്, അവിടെ നിന്ന് ആജ്ഞ വന്നിരിക്കുകയാണ്, മോദി അമിഷ തിട്ടൂർ വെട്ടിയിരിക്കുകയാണ്, മര്യാദക്ക് നിങ്ങളുടെ രൂപതയിലൊക്കെ കാണിച്ചോ, കാരണം സംഘിക്കൂട്ടങ്ങളുടെ ഇടയിൽ കാണിച്ചിരുന്നത് വലിയൊരു ജനപ്രീതി നേടുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ കാണിച്ചിട്ട് അങ്ങനെ ഒരു വർഗീയത ഉണ്ടാക്ക്, അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്ക്, ആ ചർച്ചയുടെ ഉള്ളിൽ വെള്ളം കലക്കി മീൻ ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ രൂപത പറഞ്ഞു വന്നിട്ടുള്ളത്. സത്യത്തിൽ ഈ രൂപതകളിൽ മൊത്തം ഹവാല ഇടപാട്, കുഴൽ പണം, അതേപോലെ തന്നെ കുട്ടികളെ പീഡിപ്പിക്കുക, സ്ത്രീകളെ പീഡിപ്പിക്കുക, ഒരുപാട് കൊലപാതകങ്ങൾ ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ കേസിൽ ഏതെങ്കിലും ഒന്ന് കുത്തിപ്പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10-15 പാതിരിമാരൊക്കെ കൂടി പോയിട്ട് ജയിലിൽ വർഷങ്ങളോളം കിടക്കേണ്ടി വരും. അപ്പൊ മോദി സർക്കാർ ഒരു ഡീല് വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ട എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ പറഞ്ഞു കേട്ടോ, മര്യാദക്ക് കേട്ടോ, ഈ സിനിമ നന്നായിട്ട് എല്ലാ ചർച്ചിലും പ്രദർശിപ്പിക്ക് എന്ന് പറഞ്ഞിരിക്കണം. അത് ഭയന്ന് വരച്ചിട്ടാണ് ഇപ്പൊ ഓടി ഓടി എല്ലാ ചർച്ചിലും ഇപ്പൊ ഇതിങ്ങനെ പ്രദർശിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാലോ, ഒരു ഇത്രയെങ്കിലും സത്യസന്ധത ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ ഇതിനെ കൂട്ടുനിൽക്കുവോ? ഒരിക്കലും കൂട്ടുനിൽക്കില്ല. അപ്പൊ ക്രിമിനൽസ് ആയിട്ടുള്ള പുരോഹിതന്മാർ മാത്രമേ ഇതിന് കൂട്ടു നിൽക്കുകയുള്ളൂ. അത് തന്നെ ഭയന്നിട്ടാണ്, ജയിലിൽ കിടക്കാൻ പേടിയായിട്ടാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതാണ് ഈ ഒരു വീരശൂര പരാക്രമത്തിന്റെ രഹസ്യം. അപ്പൊ അതിനെ കുറിച്ച് ഒരാളൊരു അഭിപ്രായം പറഞ്ഞതാണ്, പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ലവ് ട്രാപ്പിൽ കുടുക്കി ഒളിച്ചോടി അമ്പലത്തിൽ കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നത് ഹിന്ദുത്വ തീവ്രവാദികൾ ആണ്, ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഇത്രക്കും ബുദ്ധി ഇല്ലാത്തവരാണോ ഇവിടെയുള്ള അച്ഛന്മാർ എന്ന് പറഞ്ഞിട്ട് കഷ്ടം എന്ന് പറയാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരാൾ പറയാണ്, കിണറ്റിൽ വീഴാതിരിക്കാൻ ഒരു വല കെട്ടാൻ പറ്റുമോ? ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ രൂപതകളൊക്കെ പറയുന്നത് ഞങ്ങൾ ഈ സിനിമ കാണിക്കാൻ കാരണം ക്രിസ്ത്യൻ പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പൊ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ബോധവൽക്കരണം കൊടുക്കേണ്ടത് ഈ അച്ഛന്മാരുടെ ബലാത്സംഗങ്ങളെ കുറിച്ചിട്ടാണല്ലോ. കാരണം നമുക്കറിയാം ഒരുപാട് അച്ഛന്മാര്, പല അച്ഛന്മാരും ഈ ബലാത്സംഗത്തിലൊക്കെ അറസ്റ്റിലായിട്ട് കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് പുറത്തേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ ഒരു പള്ളിയിലെ അച്ഛൻ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്, ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിട്ട്. പിന്നെ അതുമാത്രമല്ല, ഈ കിണറുകളിൽ, ഈ ക്രിസ്ത്യൻ പള്ളികളിലെ കിണറുകളിൽ കാണുന്ന
കന്യാസ്ത്രീകളുടെ മൃതശരീരങ്ങളോ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു പറഞ്ഞിട്ട് ഒരുപാട് കന്യാസ്ത്രീകളെയാണ് കൊന്ന് കുഴിച്ചിട്ടിട്ടുള്ളത് കിണറ്റിലേക്കൊക്കെ തള്ളിയിട്ടിട്ട്. അതോടൊപ്പം തന്നെ ബലാത്സംഗങ്ങളുടെ ഒരു വലിയ ഒരു ശൃംഖല, ഒരു എപ്പിസോഡ് തന്നെ, ഒരു വലിയ മെഗാ എപ്പിസോഡ് തന്നെ നമുക്ക് എഴുതിണ്ടാക്കാം. അത്രക്കധികം ബലാത്സംഗങ്ങളാണ് ഈ ചർച്ചുകളുടെ ഉള്ളിൽ നടക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഒരു സിനിമ ഉണ്ടാക്കി ബോധവൽക്കരണം ചെയ്തിട്ട് ക്രിസ്ത്യൻ പെൺകുട്ടികളെ രക്ഷിക്കല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ ഈ നുണ ന്യൂസൊക്കെ, ഈ നുണക്കഥകൾ കാണിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഇവിടെ എന്താ മുസ്ലിങ്ങൾ എന്താ ഇങ്ങനെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇങ്ങനെ നോക്കി നടക്കുകയാണോ? എത്രയോ സുന്ദരികളായ മുസ്ലിം പെൺകുട്ടികൾ വീട്ടിൽ ഇങ്ങനെ പുരം നിറഞ്ഞു നിൽക്കുകയാണ്. അത് ഇഷ്ടംപോലെ ഉണ്ട്. മുസ്ലിങ്ങൾക്ക് പെൺകുട്ടികളെ കൊണ്ട് ഒരു കുറവുമില്ല, പെൺകുട്ടികൾ ധാരാളമാണ്, സർപ്ലസ് ആണ്. പക്ഷെ അങ്ങനത്തെ സ്ഥലത്ത് എന്തിനാണ് ഈ ക്രിസ്ത്യൻ പെൺകുട്ടികൾ, ഒന്നാമത്തത് മതത്തിൽ വിശ്വാസമില്ല, രണ്ടാമത്തത് പെഗ്ഗടിച്ച് നടക്കുന്നു, തേണ്ടിത്തരം കാണിച്ച് നടക്കുന്നു, അങ്ങനത്തെ പെൺകുട്ടികളെ എന്തിനാണ് മുസ്ലിങ്ങൾക്ക്? ചിലപ്പം ഈ ദശലക്ഷത്തിൽ ഒന്ന് എന്നൊക്കെ പറഞ്ഞ പോലെ ഏതെങ്കിലും വല്ല മുസ്ലിം നാമധാരി എപ്പോഴെങ്കിലും ഒരു ക്രിസ്ത്യൻ പെണ്ണുമായിട്ട് വിവാഹം കഴിച്ചിരിക്കാം. ആ ഒരു സംഭവത്തിന് ഇത്രയും വലിയ ഒരു ജാഗരൂകത കൊടുക്കേണ്ടതുണ്ടോ? അതേസമയം ദിവസം ദിവസം ബലാത്സംഗങ്ങൾ നടക്കുന്ന കുംഭസാര കൂട്ടിലിരുന്നിട്ട് ഈ സ്ത്രീകളെ, ഈ കുംഭസരിക്കുന്ന സ്ത്രീകളെ കയറി പിടിക്കുകയും അതേപോലെ തന്നെ ഈ കുംഭസരിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ ഈ കാമ കഥകൾ കേട്ട് കുംഭസാര കൂട്ടിലിരുന്ന് മുഷ്ടിമൈതുനം ചെയ്യുന്ന ഈ പറയുന്ന ഈ പാതിരിമാരെ കുറിച്ചല്ലേ സത്യത്തിൽ ഒരു വീഡിയോ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കി കാണിക്കേണ്ടത്? അത് കാണിക്കാതെ ഈ വക കാര്യങ്ങൾ കാണിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ജീവിതം നശിച്ചു എന്നല്ലാതെ പിന്നെ എന്ത് പറയാനാണ്? ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയ ഭീഷണിയുള്ളത് ഈ പാതിരിമാരുടെ അടുത്ത് നിന്ന് തന്നെയാണ്. അത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ളത്. കാരണം ഈ സിനിമയിലേക്കെല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ പാതിരിമാരുടെ കാമകേളിയെ കുറിച്ച് ആരും ചിന്തിക്കൂലല്ലോ. അതാണ് ഇതിലത്തെ ട്രിക്ക് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ വേറൊരാൾ പറയാണ്, കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പാർലമെന്റിൽ പറഞ്ഞത് അമിത്ഷാ ആണ്. അയാളെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഈ സർക്കാരിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നല്ലേ സംഘി അതിന്റെ അർത്ഥം എന്ന് ചോദിക്കുകയാണ്. സംഘികളെ ക്രിസംഘികളെ എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരാൾ പറയാണ്, മുസ്ലിങ്ങൾ വിളിക്കുമ്പോൾ ഓടിപ്പോകാൻ മാത്രം എന്താ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഭ്രാന്താണോ എന്ന് ചോദിക്കുകയാണ്. ക്രിസ്ത്യൻ ബോയ്സ് അത്രക്ക് കഴിവ് കെട്ടവരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഫുള്ള് നുണ ന്യൂസാണ്, അതിനെ കുറിച്ച് അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്, മനസ്സിലായില്ലേ? പിന്നെ ഈ പോസ്റ്റിൽ പറയുന്നത് ഇടുക്കി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമ്പോൾ എന്താണ്, ഉത്തരേന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും സംഘീഭരണത്തിന്റെ കെടുതികൾ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അനുഭവിച്ചത് ക്രിസ്ത്യാനികളാണ്. അത് സത്യമാണ് കേട്ടോ. എന്നിട്ടും തിരഞ്ഞെടുപ്പ് കാലത്ത് സംഘികളുടെ പ്രൊപ്പഗാൻഡ സിനിമയായ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ക്രൈസ്തവ സഭയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നേരത്തെ ഞാൻ പറഞ്ഞത് ഈഡി റെയ്ഡ് പേടിച്ചിട്ടാണ്. കാരണം ഒരുവിധം എല്ലാ പാതിരിമാരും നല്ല രീതിക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു കുറ്റകൃത്യം ചെയ്ത് സുഖമായിട്ട് വിരസി നടക്കുന്നവരാണ്. ആ വിരസിലൊക്കെ കണ്ട് അവസാനിക്കും ഇത് പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിൽ, അതാണ് രഹസ്യം. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാം ഈ ഉത്തരേന്ത്യയിലൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കുന്നത് ഈ ക്രിസ്ത്യാനികളല്ലേ. മണിപ്പൂരൊക്കെ കണ്ടല്ലേ, മണിപ്പൂരിനെ കുറിച്ച് ഒരു അക്ഷരവരം ഉണ്ടെന്നുണ്ടോ? സത്യത്തിൽ ഈ ക്രിസ്ത്യൻ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട സിനിമ മണിപ്പൂരിൻ്റെതാണ്. ഇനി അങ്ങനെ ഒരു സിനിമ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ തന്നെ പൈസ പിരിച്ചുണ്ടാക്കിയിട്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരുപാട് കോടീശ്വരന്മാരുണ്ടല്ലോ, സിനിമാ നിർമ്മാതാക്കൾ തന്നെ ഉണ്ടല്ലോ, അവരൊരു സിനിമ ഉണ്ടാക്കണം മണിപ്പൂരിനെ കുറിച്ചിട്ട്. ഏത് രൂപത്തിലാണ് 400 ക്രിസ്ത്യൻ പള്ളികൾക്ക് തീയിട്ടതെന്നും അവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ വെട്ടി നുറുക്കിയതെന്നും 60,000 ക്രിസ്ത്യാനികൾ ഇപ്പോഴും വീടില്ലാതെ പല പല ഓരോരോ ഈ റെഫ്യൂജി ക്യാമ്പിലാണ് താമസിക്കുന്നത് എന്ന തുടങ്ങിയ ഒരുപാട് കഥകൾ ഉണ്ടാക്കാനുണ്ട്, പറയാനുണ്ട്. അതോടൊപ്പം തന്നെ 200 ക്രിസ്ത്യാനികളെ കൊന്നതും പിന്നെ ക്രിസ്ത്യൻ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിച്ചതും പാടത്തിട്ട് ബലാത്സംഗം ചെയ്ത് വെട്ടി നുറുക്കി കൊന്നതൊക്കെ കാണിക്കണ്ടേ? അങ്ങനത്തെ ഒരു സിനിമ നമുക്ക് വേണ്ടേ? അതല്ലേ വേണ്ടത്, ഈ ഒരു നുണ ന്യൂസ് അല്ലല്ലോ വേണ്ടത്. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഒരു ഉളുപ്പില്ലാതെ, ഇവരൊക്കെ ദൈവവിശ്വാസികൾ തന്നെയാണ് എനിക്ക് സംശയം കിട്ടോ, ഇവർ ദൈവവിശ്വാസികൾ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും വലിയ കുബുദ്ധികളും കുനുട്ടും ഒക്കെ കുത്തി നിറച്ച ഈ മനുഷ്യന്മാരല്ലോ ഇവർ ദൈവവിശ്വാസികളല്ല, ഇവർ പിശാചുക്കളാണ്. പിശാചുക്കൾക്ക് മാത്രമേ ഇങ്ങനെ ഇത്ര വലിയ നുണകൾ പറയാൻ സാധിക്കുക തന്നെയുള്ളൂ. ഒരു സത്യക്രിസ്ത്യാനിക്ക് എന്തായാലും ഇങ്ങനത്തെ നുണകളൊന്നും പറയാൻ സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് വേറൊരാൾ പറയാണ്, അച്ഛോ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഹിന്ദുവിന്റെ കൂടെ പോയാൽ കുഴപ്പമുണ്ടോ എന്ന്. അത് ചോദിക്കാൻ കാരണം എന്താ അറിയോ? കാരണം ഇപ്പൊ ഒരുപാട് ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് ഈ ഹിന്ദു പയ്യന്മാരുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു ശബ്ദം പോലുമില്ല. പിന്നെ അതേപോലെ തന്നെ വേറൊരാൾ പറയാണ്, എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും അച്ഛാ ഒന്നും അറിയാത്ത പിഞ്ചു കുട്ടികളുടെ ഉള്ളിലേക്ക് ഇമാതിരി വിഷം കുത്തിവെക്കരുത് എന്ന് പറയാണ്. അതായത് മുസ്ലിം വിരോധം കുത്തിവെക്കുക, അതാണ് ഇവരുടെ ലക്ഷ്യം, വേറെ ഒരു ലക്ഷ്യമില്ല. മനസ്സിലായില്ല? ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്ര വലിയ നിറുകെട്ട പ്രവർത്തനം ചെയ്യാനും എത്ര വലിയ സാമൂഹിക വിരുദ്ധന്മാരായിട്ട് കൂട്ടുകൂടാനും ഇവർ തയ്യാറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ ക്രിസ്ത്യാനികളൊന്നല്ല, ഇവർ മതവിശ്വാസികളല്ല, ഇവർക്ക് ദൈവവിശ്വാസമൊന്നും ഇല്ല എന്ന് പറയാൻ കാരണം അതാണ്. ദൈവവിശ്വാസം ഒരു തരി ഉണ്ടെങ്കിൽ ദൈവത്തിന് ഭയം ഉണ്ടാവുമല്ലോ, അതില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. പിന്നെ ഈ പോസ്റ്റില് രാധാകൃഷ്ണൻ നായർ പറഞ്ഞ ആള് പറയാണ്, അല്ല എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക,
ലക്ഷക്കണക്കിന് നേഴ്സുമാർ ഗൾഫ് രാജ്യങ്ങളിൽ കേരളത്തിൽ നിന്ന് പോയി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 75 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും. 100% നേഴ്സുമാരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ്. ഒരു മുസ്ലിം വനിതകളും നേഴ്സായി ഞാൻ കണ്ടിട്ടില്ല. ഈ പോയിട്ടുള്ള ഒരു നേഴ്സുമാരും ലവ് ജിഹാദിൽ ചേർക്കാനോ ആരും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. തന്നെയുമല്ല, അവരെല്ലാം മറ്റുള്ളവരെക്കാൾ സുരക്ഷിതരാണ്. പിന്നെ ഇവന്മാരോടൊക്കെ എന്ത് പറഞ്ഞു മനസ്സിലാക്കും? ഗുണം പിടിക്കാത്ത കുറെ വർഗീയവാദികൾ. ശരിക്കും വർഗീയവാദികൾ മുസ്ലിങ്ങളാണോ അതോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിത് എന്ന് പറയാണ്. കാരണം നമുക്കൊക്കെ അറിയാവുന്ന വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗൾഫ് രാജ്യങ്ങൾ. ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്ന ഈ പാതിരിമാർ എന്തുകൊണ്ടാണ് ഒരൊറ്റ ക്രിസ്ത്യൻ പെൺകുട്ടികളും മുസ്ലിം രാജ്യത്തേക്ക് പോവരുത് എന്നെന്തുകൊണ്ടാണ് പറയാത്തത്? കാരണം അവിടെയാണല്ലോ കൂടുതൽ അപകടം. കേരളത്തിലാണെങ്കിൽ ഇവർ സൂക്ഷിച്ചോളും, ഇവർ സംരക്ഷിച്ചോളും സിനിമ കാണിച്ചു കാണിച്ചിട്ട്. അവിടെ സിനിമ കാണിക്കാൻ ആരുമില്ലല്ലോ. അവിടെയാണെങ്കിൽ വളരെ സ്വതന്ത്രമായിട്ട് ഏതൊരു ക്രിസ്ത്യൻ പെണ്ണിനെയും ഒരു മുസ്ലിമിനെ വളച്ച് തലവെട്ടിയെടുത്ത് മതം മാറ്റി ഇസിഎസിൽ ചേർക്കാമല്ലോ. അപ്പോ അതുകൊണ്ട് വലിയ അപകടമാണ് കൂട്ടരെ, ആരും തന്നെ നിങ്ങൾ ഗൾഫ് രാജ്യത്ത് പോകരുത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോ മുസ്ലിം രാജ്യങ്ങളുടെ പൈസ നക്കാൻ വേണ്ടി വേണല്ലേ? അപ്പൊ ആ സമയത്ത് ലവ് ജിഹാദും ഇല്ല, ഒരു ജിഹാദും ഇല്ല. പക്ഷെ കേരളത്തില് ഈ ഗൾഫ് മണി തിന്ന് കുമ്പ് വീർപ്പിച്ചത് ലവ് ജിഹാദ് പറഞ്ഞിട്ട് അലമുറ കൂട്ടിയിട്ട് സംഘികളെക്കാൾ വലിയ തീവ്രവാദികളാണ് ഞങ്ങൾ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പാതിരിമാര്. ഒന്ന് ചിന്തിച്ചു നോക്കണം, ഇരട്ടത്താപ്പ്. ഒരൊറ്റ ക്രിസ്ത്യൻ പെൺകുട്ടികളെയും മുസ്ലിം രാജ്യത്തേക്ക് വിടാൻ പാടുവോ? നേഴ്സുമാർ മുഴുവൻ പോകുന്നത് അങ്ങോട്ടാണ്, അവരുടെ ജീവിതം അപകടത്തിലല്ലേ? അതിനെ കുറിച്ചൊന്നും മിണ്ടൂല. പിന്നെ ഈ വാർത്ത കണ്ടില്ല ഉത്തരേന്ത്യയിലത്തെ, അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്നൊരു പാതിരി പറഞ്ഞു. അവിടുത്തെ ഒരു സഭയിലത്തെ ഒരു പാതിരി പറഞ്ഞു. അതോടുകൂടിയിട്ട് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് ചെന്ന ആൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കണ്ടില്ലേ, ക്രിസ്ത്യാനികൾക്ക് ഇത്രേ വില അവിടെ ഉള്ളൂ. സ്വതന്ത്രമായിട്ട് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് ക്രിസ്ത്യാനികളോട് വരെ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഉത്തരേന്ത്യയിൽ വരുന്നത്. ഉത്തരേന്ത്യ പോയി മണിപ്പൂർ മാത്രമല്ല, ഛത്തീസ്ഗഡ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, കർണാടക വരെയുള്ള എല്ലാ സ്ഥലത്തും സംഘീ ഭീകരന്മാരാണ് ഈ ക്രിസ്ത്യാനികളെ വെട്ടി നുറുക്കുന്നത്. ഇന്നേ വരെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ക്രിസ്ത്യാനിയെ ആക്രമിച്ചതായിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും? ഇപ്പൊ ഇന്ത്യത്തെ കാര്യമാണല്ലോ പറയുന്നത്. എവിടെയെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം ക്രിസ്ത്യാനികളുടെ ചർച്ചിന്റെ മുമ്പിൽ വന്നിട്ട് വാള് വീശി ഡാൻസ് കളിക്കുന്നുണ്ടോ? ഏതെങ്കിലും മുസ്ലിം ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ മേലെ കയറിയിട്ട് കൊടി കുത്തുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഏതെങ്കിലും ചർച്ച് മുസ്ലിങ്ങൾ തകർത്തിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിസ്ത്യൻ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് നടത്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എവിടെയല്ലോ മുസ്ലിങ്ങൾ ഒരു തരത്തിലും ക്രിസ്ത്യാനികളെ എവിടെ ആക്രമിച്ചത്? ചരിത്രത്തിൽ പോലും കാണിച്ചു തരുക അസാധ്യമാണ്. എന്നിട്ടാണ് ഇവർ പറയുന്നത് അവിടെയുണ്ട് ഇവിടെയുണ്ട്, പിന്നെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നു. എന്തിനാണ് ഈ ഉണങ്ങി ഉണങ്ങിയ പെണ്ണുങ്ങളെ, നല്ല നല്ല ചീർത്ത പെണ്ണുങ്ങൾ, നല്ല ഉഷാറുള്ള നല്ല സുന്ദരികളായ പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ എന്തിനാണ് ഈ ജാതി സാധനങ്ങളുമായിട്ട് വേലിചാടുന്നത്? ആർക്ക് വേണ്ടിയിട്ട്? പിന്നെ ഇസിഎസ് തീവ്രവാദികൾ, അതാണെങ്കിലും ക്രിസ്ത്യൻ ഭീകരവാദികളാണ്. അതും എവിടെയൊക്കെയാണ് അമേരിക്കയ്ക്ക് വേണ്ടത്, അവിടെയാണ് ഇസിഎസ് തീവ്രവാദികൾ പോയിട്ട് ആക്രമിക്കുക. ഇപ്പൊ റഷ്യൻ ആക്രമിച്ചില്ലേ? കാരണം എന്താണ്? അമേരിക്കയുടെ ശത്രു റഷ്യയാണ്, അവിടെ പോയിട്ട് ആക്രമിച്ചു. ചിന്തിച്ചു നോക്കണം, അമേരിക്കയുടെ ശത്രു സിറിയയാണ്, സിറിയയിൽ പോയി ആക്രമിച്ചു. അമേരിക്കയുടെ ശത്രു ഇറാഖാണ്, ഇറാഖിൽ പോയി ആക്രമിച്ചു. അമേരിക്കയുടെ ശത്രു ലിബിയാണ്, ലിബിയയിൽ പോയിട്ട് ഇസിഎസ് തീവ്രവാദികൾ ബോംബ് വെച്ചു. ഇങ്ങനെയാണ്, അമേരിക്കക്ക് ദേഷ്യമുള്ള അമേരിക്കയുടെ ശത്രുക്കളെ മാത്രമേ ഇസിഎസ് തീവ്രവാദികൾ ആക്രമിക്കൂ. അതിൽ തന്നെ മനസ്സിലാക്കാം, ഇസിഎസ് തീവ്രവാദികൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഭീകരവാദികളാണ്. എന്തായാലുമുള്ള കുറച്ചെങ്കിലും ദൈവവിശ്വാസം ഉള്ള ഒരു പാതിരി സംസാരിക്കുകയാണ്, കേട്ടു നോക്കാം രണ്ടു വാക്ക്. ആശ്രമത്തില് നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും വസ്ത്രം ഏത് ധരിക്കണമെന്ന് ആസാം ഗവൺമെന്റ് തീരുമാനിക്കുന്നാ പറഞ്ഞത്, അങ്ങനല്ലേ? ശരിയാണോ അച്ഛൻ പറഞ്ഞേ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അപ്പം നമുക്ക് കർത്താവ് തമ്പുരാൻ തന്നിരിക്കുന്ന ദൗത്യത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ളവയെല്ലാം തന്നെ ഞങ്ങളാണ് ഇനിയും തീരുമാനിക്കാൻ പോകുന്നത്. അത് കേട്ടാലും അത് അറിഞ്ഞാലും അത് മനസ്സിലാക്കിയാലും അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു പറ്റം ആളുകളെ ഇവരടിമകളാക്കി വെച്ചിട്ടുണ്ട് കേരളത്തിൽ. കേരളത്തിൽ തന്നെയുണ്ട്. അതാണ് എൻ്റെ ഭയം. എനിക്കിപ്പം മറ്റ് ആളുകളല്ല ഭയം, എൻ്റെ ഭയം മുഴുവനും, എൻ്റെ വേദന മുഴുവനും, എൻ്റെ സങ്കടം മുഴുവനും ഇങ്ങനെ അടിമകളായി എഴുതാനും അതിനു വേണ്ടിയിട്ട് വ്യാപരിക്കാനും പ്രവർത്തിക്കാനും ഇറങ്ങിയിരിക്കുന്ന ക്രിസ്തീയർ എന്ന് പറയുന്ന, ക്രൈസ്തവർ എന്ന് പറയുന്ന ആ കൂട്ടരെയാണ് എനിക്ക് ഭയവും അവരോടാണ് എനിക്ക് വേദനയുള്ളത്. കണ്ടില്ലേ, ഈ ഫാദർ പറയുന്നത് ക്രിസ്സംഖികളെ കുറിച്ചാണ്, അതായത് സംഘീ ഭീകരന്മാർക്ക് അടിമപ്പെട്ടിരിക്കണം അവരെ കുറിച്ചാണ് എനിക്ക് ഭയം എന്നാണ് പറയുന്നത്. കാരണം നിരവധി സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ എന്ത് കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണം എന്ന് വരെ തീരുമാനിക്കുന്നത് അവിടുത്തെ സംഘീ ഭീകരന്മാരും. ഇനി ആ ഒരു സംസ്ഥാനം ഭരിക്കുന്നത് സംഘീ ഭീകരന്മാരാണെങ്കിൽ
അപ്പൊ പിന്നെ സംസ്ഥാന സർക്കാരുമാണ് തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. അത്രക്കും കാര്യങ്ങൾ ഭീകരമാണ്. ക്രിസ്ത്യാനികളുടെ അവസ്ഥ വളരെ മോശമാണ് ഇന്ത്യയിൽ. പക്ഷെ അങ്ങനത്തെ സ്ഥലത്താണ് മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നാടകങ്ങൾ കളിക്കുന്ന ക്രിസംഗികളുണ്ടല്ലോ, അവരെ കുറിച്ചാണ് ഈ ഒരു ഫാദർ പറഞ്ഞത്. ഒന്നുകൂടി കേട്ട് നോക്കാം. മണിപ്പൂരും മാത്രമല്ല, മണിപ്പൂരിലേത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഛത്തീസ്ഗഡ് ഒരു വിഷയമല്ലേ? ഛത്തീസ്ഗഡ് ആണ് മണിപ്പൂരിന് മുമ്പേ ഉണ്ടായത്. പിന്നെ ദേവാലയങ്ങൾ, ക്രിസ്ത്യ ദേവാലയങ്ങൾ, 249 ദേവാലയങ്ങൾ 36 മണിക്കൂർ കൊണ്ട് നഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കാരണം അതിനകത്ത് ആസൂത്രിതമായി നടന്നു എന്നുള്ളതുകൊണ്ട്. ഛത്തീസ്ഗഡിൽ മാത്രമല്ല, യു പിയിലെ നമ്മുടെ ഒരു അച്ഛൻ തൃശ്ശൂർക്കാരനായിരിക്കുന്ന ഒരു ശേഖർബാബു അച്ഛൻ, എല്ലാവരും അച്ഛനെ കുറിച്ച് കേട്ടു വേണം അല്ലേ? അച്ഛൻ്റെ തന്നെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ തന്നെ ഒരു വീഡിയോ ഒരു ചാനലുകാരൻ ഇറക്കിയായിരുന്നു. അച്ഛൻ്റെ കൂട്ടത്തിൽ ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലീസ് വിളിച്ചുകൊണ്ടുപോയി. എന്തിനാ? ഈ ഡ്രൈവറുടെ സഹോദരൻ വേറെ ഒരു സഭയിലെ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പള്ളി, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആരാണ്ടൊക്കെ പങ്കെടുത്തു. അപ്പോൾ അതൊരു മതപരിവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തേടി വന്നപ്പോൾ അദ്ദേഹത്തെ കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരനെ, നമ്മുടെ അച്ഛൻ്റെ ഡ്രൈവറുടെ ഡ്രൈവറെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന 3-4 പേരെയും കിട്ടി. മലയാളികളാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ പേരുകളൊക്കെ എഴുതി വെച്ച് നേരെ കൊണ്ടുവന്നു. അച്ഛൻ്റെ അച്ഛന് വക്കീലും കൂടിയാണ്. അച്ഛൻ അവരെ ഇറക്കാനായിട്ട് വളരെ തന്മയത്വത്തോടുകൂടി പോയതാണ്. LLB ഒക്കെ കഴിഞ്ഞാണല്ലോ, തന്നെയല്ല അച്ഛൻ അവിടെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അച്ഛൻ വളരെ ആഗ്രഹത്തോട് അവരെ ഇറക്കി കൊണ്ടുവരാനായിട്ട് ചെന്നു. അച്ഛൻ്റെ പേരും അഡ്രസ്സും ആധാർ കാർഡും മറ്റും ഒക്കെ ചോദിച്ചു, എല്ലായിടത്തും കൊടുത്തു. അച്ഛൻ അവരൊക്കെ ഇറക്കിക്കൊണ്ടുവരാനല്ലേ, പക്ഷെ അച്ഛനെ പിടിച്ചകത്താക്കി. അച്ഛനറിഞ്ഞുകൂടെ എന്തിനാ അച്ഛനെ അകത്താക്കിയിരിക്കുന്നതെന്ന്? അച്ഛനവിടെ കിടക്കേണ്ടി വന്നു. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. മണിപ്പൂരിൽ 36 മണിക്കൂറിൽ 149 ചർച്ച് തകർക്കണമെന്നുണ്ടെങ്കിൽ അത് എന്ത് കഴിവാണത്? 149 ചർച്ച്, വലിയ വലിയ ചർച്ചുകൾ വെറും 2 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഈ തകർക്കുന്നത്. അതുമാത്രമല്ല, വേറൊരു സ്ഥലത്ത് നിരപരാധികളായ കുറെ ക്രിസ്ത്യാനികളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ട്, അവരെ വിടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫാദർ, അതായത് മൂപ്പരൊരു അഡ്വക്കേറ്റും കൂടിയാണ്, മൂപ്പർ ഈ വേഷമൊക്കെ കൂടി ഇട്ട് ധരിച്ച് അവിടെ ചെന്നപ്പോൾ പോലീസുകാർ പിടിച്ചിട്ട് മൂപ്പരെയും ജയിലിലിട്ട്. ഇത്ര വില ഉള്ളൂ ക്രിസ്ത്യാനികൾക്ക്? ഒരു അഡ്വക്കേറ്റിന് വരെ ആ വേഷം നോക്കിയിട്ടാണ് ജയിലിലിട്ടത്. അങ്ങനെ കുറേ കാലം അവിടെ കിടന്നു എന്നാണ് പറഞ്ഞത്, ജയിലിൽ ഒരുപാട് കാലം കിടന്നു എന്നും പറയുന്നത്. അപ്പോൾ ഇതാണ്, ഇങ്ങനത്തെ ദ്രോഹങ്ങൾ ക്രിസ്ത്യാനികൾ പല പല സംസ്ഥാനത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഛത്തീസ്ഗഡിലത്തെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ മധ്യപ്രദേശിൽ നടന്ന കാര്യം ഈ ഒരു ഫാദർ തന്നെ പറയുന്നുണ്ട്. അതായത് ക്രിസ്ത്യൻ പെണ്ണുങ്ങളെ പിടിച്ച് വിളിച്ചു കൊണ്ടുപോയിട്ട് കാലകത്തിയിട്ട് വിറക് ചിന്തിച്ചോളാം, വിറക് സ്വകാര്യ ഭാഗങ്ങളിലേക്ക് കയറ്റി കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീകളല്ല, പല പല സ്ത്രീകളുടെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ വിറകൊക്കെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? അപ്പൊ തന്നെ ആ സ്ത്രീ മരിച്ചു പോകൂലേ? അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫാദർ തന്നെ ഇരുന്ന് കരുന്ന വേറൊരു വീടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ക്രൂരതകളൊക്കെ നടക്കുകയാണ്. മുസ്ലിങ്ങളിൽ ഒരു അണുമണി പോലും ഈ ക്രിസ്ത്യാനികളെ ഒരു തരത്തിലും ആക്രമിക്കുന്നില്ല. പക്ഷെ ശത്രുക്കൾ ആരാണ്? അത് ഈ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിന് കൂട്ടുപിടിക്കുന്നത് ആരെയാണ്? ഈ ക്രിസ്ത്യാനികളെ ഇതുപോലെ ടോർച്ച് കൃത്യമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് ടോർച്ചർ ചെയ്യുന്ന സംഘി ഭീകരന്മാരുടെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഒരിക്കലും ഇന്ത്യ വിട്ട് പോകില്ല എന്നാണ് ഒരുപാട് ക്രിസ്ത്യൻ സഭകൾ വിചാരിച്ചിരുന്നത്. അവരെല്ലാവരും തന്നെ നന്നായിട്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയിട്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റിക്കൊടുത്തു. പിന്നീടാണ് ഒരു സുപ്രഭാതത്തിൽ മുഴുവൻ വെള്ളക്കാരും ഇന്ത്യ വിട്ടുപോയി. അപ്പൊ ഇവർ ഒന്നിച്ച് ഇവരുടെ അന്തം പോയി. പിന്നീടാണ് കോൺഗ്രസ് പാർട്ടിക്കാർ ഭരണത്തിൽ വരുന്നത്. ഏത് കോൺഗ്രസ് പാർട്ടിക്കാരെയാണ് ഒറ്റിക്കൊടുത്തത്? അതേ കോൺഗ്രസ് പാർട്ടിക്കാരുടെ കൂടെ നിന്നുകൊണ്ട് ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവരാണ് ഒരുപാട് ക്രിസ്ത്യാനികൾ. എന്നിട്ടിപ്പോ കാലഘട്ടം കഴിഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ തകർന്നു എന്ന് കണ്ടപ്പോ പിന്നെ BJP ഇനി ഒരിക്കലും പോയില്ല എന്നാണ് ഇവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ BJP കൂടെ കൂടിയിട്ട് ആരെയാണോ BJP ഇഷ്ടമില്ലാത്തത് അവർക്കെതിരെ തിരിയുക, അങ്ങനെ BJP സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. BJP മുസ്ലിങ്ങൾ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ തിരിയാണെന്നും പറഞ്ഞിട്ടാണ് ഇതുപോലത്തെ കുറച്ച് ഈ സഭകൾ മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത്. പക്ഷേ BJP അങ്ങനെ ഒരിക്കലും പോവാതിരിക്കുന്നില്ല, അത് കാലം തെളിയിക്കും. അപ്പോൾ അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയൊരു പോസ്റ്റും കൂടി ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ദൈ കാണുന്നത് തന്നെയാണ്, മണിപ്പൂരിനെ രക്ഷിച്ചത് കേന്ദ്ര ഇടപെടൽ, മണിപ്പൂർ കലാപ വിഷയത്തിൽ മൗനം വെടിഞ്ഞ് പ്രധാനമന്ത്രി, വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രി മോദി എന്ന് പറയുന്നു. എങ്ങനെയുണ്ട്? 10 മാസം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, അവിടെ എല്ലാരെയും കൊന്നൊടുക്കി, ഇപ്പോഴും തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? മണിപ്പൂരിനെ രക്ഷിച്ചത്, ചിന്തിച്ചോക്കണം, ക്രിസ്ത്യാനികളല്ല, മണിപ്പൂരിനെ രക്ഷിച്ചത് കേന്ദ്രം ഇടപെട്ടത് കാരണം എന്ന് പറയാണ്. എവിടെ ഇടപെട്ടു? ആകെ ഇടപെട്ടത് എന്ന് പറഞ്ഞാല് ഈ BJP വേണ്ട സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ പോയിട്ട് ക്രിസ്ത്യാനികളെ കൊല്ലു എന്ന് പറഞ്ഞിട്ട് ഇടപെട്ടു, എന്നാൽ അത് വേറെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല അവിടെ.
അപ്പൊ ഇങ്ങനെയാണ് എല്ലാം ചെയ്തു കഴിഞ്ഞ് എല്ലാരെയും കൊന്നൊടുക്കിന് ശേഷം ഞങ്ങളാണ് അവരുടെയൊക്കെ രക്ഷിച്ചെന്ന് ഒരു അറ്റാപ്പറച്ചിലാണ്. ഇത് ശരിക്കും പറഞ്ഞാല് മരിച്ചു കിടക്കുന്നതിനെ പരിഹസിക്കുകയാണ് സത്യത്തിൽ ഈ വാക്കുകളിൽ കൂടെ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ.